السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وذر. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد، فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ونريد أن نمن الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. صدق الله صدق الله مولانا العلي العظيم. ഏറ്റവും ബഹുമാനാദരവുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമന്യരായ നേതാക്കന്മാർ, മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിലെ ഉന്നതരായ എം പിമാർ, എം എൽ എമാർ, നേതാക്കൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടനകളുടെ നേതാക്കന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു വിളി കേട്ട് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ, ബഹുമാനമുള്ളവരെ, ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലായും കൊണ്ടിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആലോചിച്ച് തീരുമാനിച്ച ഒന്നാണ് ഈ പ്രതിഷേധ സമ്മേളനം എന്നുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ സമ്മേളിച്ചു. ഈ ക്രൂരമായ ഈ നിയമത്തിനെതിരിൽ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെ സംബന്ധിച്ച് വളരെ സഗൗരവം ആലോചിച്ചപ്പോൾ അതിനേറ്റവും നല്ലൊരു മാർഗം ഏറ്റവും വലിയതായ ഒരു പ്രതിഷേധ സമ്മേളനം നടത്തുക എന്നുള്ളതാണ്. പ്രതിഷേധ പ്രകടനങ്ങളോ അല്ലെങ്കിൽ മറ്റ് റാലിയോ ബന്ധമൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അത് ചിലപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങളിൽ കടന്നുകൂടുന്നവർ പലരായിരിക്കും. അവർ ചിലപ്പോൾ വൈകാരികമാവുന്ന മുദ്രാവാക്യങ്ങളും മറ്റും വിളിക്കാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് അത് ഈ 100 വർഷത്തോളമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവിടെ നിലനിർത്തി പോരുന്ന ഒരു വിശുദ്ധമായ ആശയത്തിനും ഒരു നിലപാടിനൊക്കെ കളങ്കം ചാർത്തുന്ന ഒന്നാവുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഒരു പ്രതിഷേധ പ്രകടനം നമുക്ക് വേണ്ട, പ്രതിഷേധ റാലികൾ വേണ്ട, പ്രതിഷേധപരമായി നമ്മൾ വല്ല ബന്ധിന് ആഹ്വാനം ചെയ്യേണ്ട, വല്ല അർത്ഥാലിൽ നിന്നും ആഹ്വാനം ചെയ്യേണ്ട എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ ധൃതി പിടിച്ച്, കാരണം ധൃതി പിടിച്ച് ചെയ്യേണ്ട ഒരു വിഷയമാണത്. ഇപ്പോൾ നമ്മളൊരു വീട് കത്തുമ്പോൾ അത് കണ്ടവരൊക്കെ, അത് കാണുന്ന ആളുകളൊക്കെ അത് വെള്ളം കുടഞ്ഞ് പിന്നെ അത് ആ തീ അണക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ പറയണത് ഇപ്പോൾ തീ അണക്കാനായിട്ടില്ല, കുറച്ച് എൻ്റെ മകൻ ദുബായിൽ നിന്ന് വരാണ്ട് ഓൻ വരട്ടെ, അല്ലെങ്കിൽ വേറൊരുത്തൻ വേറെ സ്ഥലത്ത് നിന്ന് വരാണ്ട് അവൻ വരട്ടെ, എന്നിട്ട് ഇത് അണക്കാൻ പാടുള്ളൂ എന്ന് ആരും പറയില്ലല്ലോ. അതാണ് വളരെ ധൃതിയോടുകൂടി രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലായി കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരാകുന്ന നേതാക്കന്മാർ വളരെയധികം ആലോചിച്ച് തീരുമാനിച്ചതായ ഒരു തീരുമാനമാണ്.
എന്നാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് ഇവിടെ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും മഹാനാവുന്ന ഷെയ്ഖുന ഷംസുൽ ഉലമ അവരുടെയും അവരന്ത്യവിശ്രമം കൊള്ളുന്ന അതിൻ്റെ ചാരത്താണ് നമ്മൾ. ആ മഹാന്മാർക്കുള്ള പ്രത്യേകമാവുന്നതായ ഒരു വിളിയാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അവരുടെ ആ വിളി ഞങ്ങൾ നിങ്ങളെ വിളിച്ചു എന്ന് മാത്രം. അപ്പോൾ അവരുടെ ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടിട്ട് ഈ കേരളത്തിൻ്റെ പല ഭാഗത്തിൽ നിന്നിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സ്നേഹിക്കുന്നതായ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. ഈ വിധി ഇവിടെ നടപ്പിൽ വരുത്തിയതായ ഈ നിയമം, അത് ഒരു മുമ്പൊരു കഥ പറയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു രണ്ട് മൂന്ന് വ്യക്തികൾ ഒരു നാരങ്ങത്തോട്ടത്തിലേക്ക് കളവ് നടത്താൻ ചെന്നു. കളവ് നടത്താൻ ചെന്നപ്പോൾ ആ നാരങ്ങത്തോട്ടത്തിന് അതിന് കാവൽക്കാരനായിട്ട് ഒരാൾ മാത്രമുള്ളൂ. അവനിക്ക് ഈ മൂന്ന് ആളുകളോട് ഒന്നിച്ച് നേരിടാൻ കഴിയൂല. അപ്പോൾ ഈ കാവൽക്കാരൻ വളരെ തന്ത്രശാലിയാണ്. അതാളപ്പോൾ ഇവിടെ വില്ലിൽ സംഭവിച്ചിട്ടുള്ളത്, മുസ്ലിങ്ങളെ ഒഴിവാക്കി മുസ്ലിം ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? കഴിഞ്ഞില്ലേ? അപ്പോൾ ബാങ്ക് ഇങ്ങോട്ട് കേൾക്കണില്ല, അതുകൊണ്ട് തുടങ്ങിയതാണ്. ഇനി ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചെന്ന് പറയണ്ട. അപ്പോൾ ഇവൻ വളരെ തന്ത്രശാലിയായതുകൊണ്ടിട്ട് ഒറ്റയ്ക്ക് ഈ മൂന്നാളുകളെ നേരിടാൻ കഴിയൂല. പറയപ്പെടുന്നത് ആ കഥയിൽ ഒരാ ഈ കക്കാൻ വന്ന ഒരുത്തൻ തങ്ങളെന്ന് പേരുള്ള ഒരുത്തനാണെന്നാണ് അള്ളാഹു അഅലം. മറ്റൊരുത്തൻ ഒരു മുസ്ലിയാരെന്ന് പേരുള്ള ഒരുത്തനുമാണ്. മറ്റൊരുത്തൻ ഒരു പടു നാടനുമാണ്. അപ്പോൾ ഇവർ മൂന്നാളെയും കൂടി ഒന്നിച്ച് നേരിടാൻ കഴിയാത്തതുകൊണ്ട് ഇവൻ പറഞ്ഞു പോലും ഇത് റസൂലുള്ളാഹിൻ്റെ കുടുംബത്തിൽപ്പെട്ട തങ്ങളെന്ന് പറയുന്നതായ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഇയാൾ ഈ തോട്ടത്തിൽ കയറി കട്ടുകൊണ്ടോ കക്കാതെയൊക്കെ കൊണ്ടേക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. ഇയാളാണെങ്കിൽ കക്കാൻ പാടില്ല എന്നൊക്കെ വഴുത് പറയണ നല്ല മുസ്ലിയാരുമാണ്. അയാളും എത്ര എടുത്തു കൊണ്ടേക്കോട്ടെ, അയാൾ കക്കിണീന അയാളെടുത്ത് വല്ല ന്യായങ്ങളുണ്ടാവും. എടാ ഈ ഇനി എന്തിനാ അതിനെ വന്നതെന്ന് ചോദിച്ചിട്ട് ഈ നാടനെ തല്ലാൻ വയ്ക്കും. അപ്പോൾ തങ്ങളും മുസ്ലിയാരും ഒക്കെ കൂടിക്കൊണ്ട് ഇവനെ തച്ചു എന്ന് പറഞ്ഞു. ഇവനെ തച്ച് അടിച്ച് പായിപ്പിച്ചു. രണ്ടാമത് ഈ മുസ്ലിയാരെ നേരക്ക് തിരിഞ്ഞു, എടാ നീക്ക് രാത്രി ആയാൽ വഴുത് കഴിഞ്ഞാൽ പിന്നെ ഈ കക്കിണ പണിയാണോ? അപ്പോൾ അവനെ തല്ലാൻ വേണ്ടിയിട്ട് തങ്ങൾ നിന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. തങ്ങൾ വല്ല തടിയെടുത്തു, കാരണം അടുത്ത് തങ്ങളാവുമെന്ന് തങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് ആ നാടിനെ ശരിക്ക് ആ മുസ്ലിയാരെ ശരിക്ക് ഇവൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നു. അതാണ് ഇപ്പോൾ ചുരുക്കത്തിൽ നമ്മളെ ഈ നിയമത്തിലുള്ളത്. മുസ്ലിങ്ങളെ പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് പറയണത്. മുസ്ലിങ്ങളെ പറഞ്ഞിട്ടില്ല എന്നാണ് നമ്മളെയും ഭക്ഷണം. എന്തുകൊണ്ട് മുസ്ലിങ്ങളെ പറഞ്ഞില്ല എന്നുള്ളത്? മുസ്ലിങ്ങളെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് അറിയാമല്ലോ, അരി തിന്നുന്ന ആളുകൾക്കറിയാം. ഇന്നെ ആളുകളൊന്നും ഇതിൽ പെടാം, ഇന്നെ ആളുകൾക്ക് മാത്രമേ ഇത് ഞങ്ങൾ കൊടുക്കുകയുള്ളൂ. പത്ത് ആളുണ്ടെങ്കിൽ അത് ഒമ്പതാക്കിയേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പത്താമത്തിന് കൊടുക്കില്ല എന്നുള്ളതിൻ്റെ അർത്ഥം. എന്നതുപോലെ കുറേ വിഭാഗങ്ങളെ, കുറേ മതവിഭാഗങ്ങളെ ഈ ബില്ലിൽ ഉൾപ്പെടുത്തി. അവർക്ക് യാതൊരു ഉപാധിയും കൂടാതെ അവർക്ക് പിന്നെ പൗരത്വം നൽകുക. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിൽ നിന്നൊക്കെ ഇവിടെ കുടിയേറി പാർത്തതായ ആളുകൾക്ക്, അതിൽ മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നും പറഞ്ഞില്ല, കൊടുക്കില്ല എന്നും പറയേണ്ട ആവശ്യമില്ല. മുസ്ലിങ്ങളെ ഇന്ന് ഒഴിവാക്കി എടുത്തിയ ഇതെന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മറ്റുള്ളവരെല്ലാം ഗവൺമെൻറ് മനസ്സിലാക്കിയത് അങ്ങനെയാണ്, ഈ മറ്റുള്ള വിഭാഗക്കാരെല്ലാവരും കൂടി നമ്മളൊപ്പം ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്നിട്ട് മുസ്ലിങ്ങളെ ഇവിടെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല ചിത്രം. മറ്റുള്ള വിഭാഗക്കാർ, അവർ മറ്റുള്ള മതസ്ഥരും, ഇവിടെയുള്ള കേരളത്തിലുള്ള ഇന്ത്യയിലുള്ളതായ സർവ മതസ്ഥരും മുസ്ലിങ്ങളല്ലാത്ത എല്ലാ മതസ്ഥരും അവർ വളരെയധികം വിവേകത്തോടുകൂടി ബുദ്ധിപൂർവം ചിന്തിക്കുന്നതായ ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ ഇവിടെ മുസ്ലിങ്ങളല്ലാത്തവരിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ നാളെ മറ്റന്നാളായിട്ട് തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ടിട്ട് യു ഡി എഫും എൽ ഡി എഫും രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടിട്ട് എന്നെ ഇതിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്.
എന്നെ ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ചു, ഇന്ന് രമേശ് ചെന്നിത്തല വിളിച്ചു. ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ച് പറഞ്ഞു ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സംഘടിപ്പിച്ച ഒരു സമ്മേളനമാണെന്ന് ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് സംഘടിപ്പിച്ചതിനോട് ബന്ധപ്പെട്ടവർ പറയുന്നത് ഈ സൗണ്ട് മൈക്ക് പിന്നെ അതുപോലെ ലൈറ്റ് സ്റ്റേജൊക്കെ ആയിട്ട് കുറഞ്ഞ ചിലവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ബക്കറ്റായിട്ട് കുട്ടികളങ്ങോട്ട് വരുന്നുണ്ട് എല്ലാവരുടെ. അതൊരു മോശമല്ലാത്ത നിലക്ക് എല്ലാവരും അതിനെ നിഷേധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സദഖന അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അപ്പോൾ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ഇപ്പോൾ മുസ്ലിങ്ങളെ അതിൽ പറയാതെ മറ്റ് 5-6 മതക്കാർക്ക് അതിൽ പൗരത്വം കൊടുക്കുക എന്നുള്ളത് തീരുമാനിച്ചു. അപ്പോൾ ആ മതത്തിൻ്റെ ആളുകൾക്ക് ഒരു പക്ഷേ അവരെല്ലാവരും കൂടി മുസ്ലിങ്ങൾക്ക് എതിർ ശബ്ദിക്കുന്നു, അല്ലെങ്കിൽ അവരെല്ലാവരും നമ്മളോടൊപ്പം നിന്നും കൊണ്ടിട്ട് ഇത് രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്ന, രണ്ടായി വിഭജിക്കുന്ന ഒരു നിയമമാണ് എന്ന് അതിൻ്റെ എതിരിൽ പ്രതിഷേധിക്കാൻ മുസ്ലിങ്ങൾ മാത്രമായും കൊണ്ട് മാറും. അപ്പോൾ ഇപ്പോൾ മുസ്ലിങ്ങൾ അമർത്താൻ അത് മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ പാർട്ടിക്കാരെടുത്തും പിന്നെ അവരെടുക്കും. ഇപ്പം മുസ്ലിങ്ങൾ, പിന്നെ അതിൻ്റെ ശേഷം മറ്റുള്ള പല മതസ്ഥരെ നേരക്കും ആണൈക്കാരം, പിന്നെ കത്തിവക്കൽ, പിന്നെ രാഷ്ട്രീയക്കാരെ നേരക്കാണൈക്കാരം. ഇവിടുത്തെ മറ്റുള്ളതായ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതായ ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾ വേണ്ട, ആ രാഷ്ട്രീയ കക്ഷികളൊക്കെ നിരോധിക്കണം. അപ്പോൾ അന്ന് ഇതൊക്കെ നമ്മളെ കൂടെ നിന്നും കൊണ്ടിട്ട് ഈ നിയമത്തിന് അനുകൂലമായും കൊണ്ടിട്ട് മറ്റുള്ളവരൊക്കെ നിൽക്കുന്നാണ് ഗവൺമെൻറ് മനസ്സിലാക്കിയത്. പക്ഷേ അതൊരു വലിയൊരു വിഡിതമായിപ്പോയി. കാരണം ഇവിടുത്തെ ജനങ്ങൾ, ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. ഈ ഇന്ത്യ രാജ്യത്ത് എന്തുകൊണ്ട് ഇങ്ങനെ വിവിധ മതങ്ങളുണ്ടാവാൻ കാരണം? അങ്ങനെ വിവിധ മതങ്ങൾ ഇന്ത്യയെ പോലുള്ള വേറൊരു രാജ്യം നോക്കിയാൽ കാണും. ഈ ഇന്ത്യ രാജ്യത്ത് അത് ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകമാവുന്നതായ ഒരു രഹസ്യം അതിൻ്റെ പിന്നിലുണ്ട്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇന്ത്യ രാജ്യത്ത് ജനിച്ചുകൂടിയിരുന്നു. അങ്ങനെ പല അമ്പിയാക്കന്മാരും അവരൊന്നും ഇവിടെ അധിക ആളുകളും ഇവിടെ ഇന്ത്യ രാജ്യത്തല്ല ജനിച്ചത്. ഇവിടെ മനുഷ്യ പിതാവ് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യ രാജ്യത്ത് ആണ് അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഇവിടെ വന്നു. ഇവിടുന്ന് നിരവധി പ്രാവശ്യം ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിന് പോയി. ഇവിടുത്തെ മനുഷ്യർ മുഴുവനും, അത് ഏത് മതക്കാരാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും,
ആദനബി ഇവിടെ പ്രബോധനം ചെയ്ത് അവരുടെ കുടുംബങ്ങൾക്ക് പ്രബോധനം ചെയ്ത് ആ ദീൻ വിശുദ്ധമായ ദീനാണ്, ഈ ഇസ്ലാം ദീനാണ്. അതിൻ്റെ തുടർച്ചയാണ് റസൂലുള്ളാഹി അലൈഹി സ്വലാം തങ്ങൾ വരെയുള്ള അമ്പിയാക്കന്മാർ ഇവിടെ പ്രബോധനം ചെയ്തത്. പക്ഷേ ആദനബിൻ്റെ സന്തതികളാണ് ഇവിടുത്തെ സർവമതസ്ഥരും, ഇവിടുത്തെ സർവമതസ്ഥരും ആദനബിൻ്റെ സന്തതികളാണ്, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ആദനബിൻ്റെ സന്തതികളാണ്, ഇവിടുത്തെ മത അനുയായികൾ, മതമുള്ളവരും മതമില്ലാത്തവരൊക്കെ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്തതികളാണ്. അപ്പോൾ ആദനബി ഇവിടെ വന്ന് ജീവിച്ചു കൊണ്ടിട്ട് ഇവിടെ എല്ലാ മതസ്ഥർക്കും ജീവിക്കാൻ പറ്റിയതായ ഒരു സാഹചര്യമാണ് ഇവിടെ സ്ഥാപിച്ചു വെച്ചിട്ടുള്ളത്. അല്ലാതെ ഈ ഇന്ത്യ രാജ്യം എന്നുള്ളത് ഏതെങ്കിലും ഒരാളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസ്ഥരുടെ തറവാട് സ്വത്താണെന്ന് അവകാശപ്പെടാൻ ഒരാൾക്കും മതിയാ, അതൊട്ട് അനുവദിക്കൂലേനും ഒരു കാലത്തും അനുവദിക്കപ്പെടില്ല. ഇവിടുത്തെ മുസ്ലിങ്ങൾ, ഇവിടെ നമ്മളെ വാപ്പന്മാർ, വാപ്പന്മാരെ വാപ്പന്മാർ, അങ്ങനെ അഞ്ചും ആറും ഏഴും എട്ടും തലമുറ, അല്ലെങ്കിൽ പത്തും പതിനഞ്ചും ഇരുപതും മുപ്പതും തലമുറ ഇവിടെ ജീവിച്ച് ഈ രാജ്യത്തിന് വേണ്ടി. ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം എന്താ? ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ വിഭിന്ന മതക്കാരിവിടെ ഉണ്ട്, പല വ്യത്യസ്തമായ മതക്കാരിവിടെ ഉണ്ട്. കാരണം വ്യത്യസ്ത മതങ്ങൾക്ക് പറ്റണതായ ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ വരാനുള്ള കാരണം. സ്വർഗത്തിൽ നിന്ന് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടുന്ന് മാറി താമസിപ്പിച്ചപ്പോൾ അത് ഈ രാജ്യത്തിലേക്ക്, ഈ ഇന്ത്യ രാജ്യത്തിലേക്ക് താമസിക്കാനുള്ള കാരണം എന്താ? വ്യത്യസ്ത മതങ്ങൾക്ക് ആ മതങ്ങളുടെ ആശയങ്ങളനുസരിച്ച്, അവരുടെ വിശ്വാസങ്ങളനുസരിച്ച് വ്യത്യസ്ത ഭാഷക്കാരിവിടെ ഉണ്ട്, വ്യത്യസ്ത സംസ്കാരം ഉള്ളവരിവിടെ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമാവുന്നതായ പല സ്വഭാവക്കാരുള്ള ഒരു രാജ്യമാണ് ഈ ഇന്ത്യ രാജ്യം എന്നുള്ളത്. ഈ ഇന്ത്യ രാജ്യം അതിന് എല്ലാത്തിനും പറ്റണതായ ഒരു കൂറുള്ള ഒരു മണ്ണാണ് ഈ ഇന്ത്യ രാജ്യം. അതുകൊണ്ടാണ് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ബ്രിട്ടീഷുകാരവിടെ തുരത്തി ഓടിക്കുന്നതിൽ ഏറ്റവും അധികം അതിന് പങ്കുവഹിച്ചവരാണ് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ. ഇവിടുത്തെ മതപണ്ഡിതന്മാരതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്, വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ നമുക്കറിഞ്ഞൂടെ. ഇവിടെ കേരളത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മഹാന്മാരാവുന്നതായ പല പണ്ഡിതന്മാരും പല സാധാതുക്കളൊക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായ ചരിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടത്തെ മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളിൽ നിന്നുള്ളതായ യഥാർത്ഥ മുസ്ലിം ഒരു കാലത്തും ഇവിടെ എന്തെങ്കിലും നിൽക്കുള്ള ഒരു വർഗീയതക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നിൽക്കുള്ള ഒരു തീവ്രത പ്രവർത്തനത്തിനോ ഇവിടുത്തെ യഥാർത്ഥ മുസ്ലിങ്ങൾ, ഒരു യഥാർത്ഥ മുസ്ലിമിൽ നിന്ന് അത് ഉണ്ടാവാൻ സാധ്യതയില്ല. അവൻ അങ്ങനെയാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ. ഈ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാലോ, ഇവിടെ 90 or 100 വർഷം പ്രവർത്തിച്ച ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ. സമസ്ത കേരള ജംഇയ്യത്തുലമനെ ഇവിടുത്തെ എല്ലാ ഭരണാധികാരികളും അതിനെ അംഗീകരിച്ചു, എല്ലാ ജാതി മതസ്ഥരും അതിനെ അംഗീകരിച്ചു. കാരണം എന്താ? സമസ്ത കേരള ജംഇയ്യത്തുലമ ഇവിടെ വിശുദ്ധമാവുന്നതായ ഈ ദീൻ, അതിൻ്റെ ദഅ്‌വത്തിന് വേണ്ടി ഇവിടെ വന്ന മഹാന്മാരാവുന്നതായ അള്ളാഹുവിൻ്റെ ഔലിയാ മശായിഖ് അവരുടെ പിന്തുടർച്ചയാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ. അവരുടെ പിന്തുടർച്ചയായതുകൊണ്ട് അവരിൽ നിന്ന് കാണപ്പെടുന്ന ആ വിശുദ്ധമായ സ്വഭാവങ്ങൾ മാത്രമേ സമസ്ത കേരള ജംഇയ്യത്തുലമയിൽ നിന്നുണ്ടാവൂ. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയും അതിൻ്റെ അനുയായികളും നമ്മളിവിടെ പരിശോധിച്ച് നോക്കിയാൽ അവരിവിടെ മതസൗഹാർദ്ദത്തിന് വേണ്ടിയാണ് ഇവിടെ പ്രവർത്തിച്ചത്. ഈ സാമുദായികമാവുന്ന ഈ ഐക്യത്തിനും ഈ സ്നേഹത്തിനും വേണ്ടിയാണ് അവരിവിടെ പ്രവർത്തിച്ചത്. ഇന്ത്യ രാജ്യത്തിൻ്റെ ആ ഭരണഘടന അനുശാസിക്കുന്ന ആ ഭരണഘടനക്ക് പരിപൂർണമായും കൊണ്ട് വിധേയമായും കൊണ്ട് നിന്ന് പ്രവർത്തിച്ചതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ. ഇതാണ് ഇവിടുത്തെ സർവ ഇന്ത്യയിലുള്ളതായ സർവ മുസ്ലിങ്ങളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ മഹാനാവുന്ന, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മഹാനാവുന്നതായ അജ്മീർ ഖാജ തങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ യഥാർത്ഥമാവുന്ന ദീനിനെ മനസ്സിലാക്കി, മാലിക്കുദ്ദീനാർ തുടങ്ങിയ മഹാന്മാരിവിടെ വന്നപ്പോൾ അവരിൽ നിന്ന് വിശുദ്ധമായ ദീനിനെ മനസ്സിലാക്കി ആ വിശുദ്ധ ദീനിൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങളനുസരിച്ച് ജീവിച്ചവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ. അപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു നിലക്ക് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ അഖണ്ഡത അതിലേക്ക് ഏതെങ്കിലും ഒരു തകരാറ് പറ്റുന്നതായ ഒരു സ്വഭാവം ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല. ആ നിലക്ക് ഈ ഇന്ത്യ രാജ്യത്തെ സംരക്ഷിച്ചു കൊണ്ടിട്ട് ഈ ഇന്ത്യ രാജ്യത്തിന് ഇന്നുണ്ടായിത്തീരുന്ന സർവ്വവികസനം അതിലൊക്കെ മുസ്ലിങ്ങൾ വളരെയധികം വലിയ പങ്കുവഹിച്ചവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ. ഇവിടെ നോക്ക്, ഇവിടെ വാണിജ്യ മേഖല പരിശോധിച്ചു നോക്ക്, ഇവിടുത്തെ വ്യവസായിക മേഖല പരിശോധിച്ചു നോക്ക്, ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല പരിശോധിച്ചു നോക്ക്, ഇവിടുത്തെ സാംസ്കാരിക മേഖല പരിശോധിച്ചു നോക്ക്. ഈ മേഖലയിലൊക്കെ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുലമ കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന
കേരളത്തിൻ്റെ പുറത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് ഒരു ഔദ്യോഗിക സ്വഭാവത്തിൽ പ്രവർത്തനം അതിനെ വ്യാപിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും കേരളത്തിൽ ആ സംഘടന പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് അത് വിദ്യാഭ്യാസ രംഗത്ത് ഇവിടെ ചെയ്തതായ വിപ്ലവം അത് ഏറ്റവും വലിയ വിപ്ലവമാണ്. 10,000 മദ്രസകൾക്ക് 8 മദ്രസയെ കുറവുള്ളൂ. ഇപ്പോൾ ഇന്ന് അംഗീകരിക്കപ്പെട്ട മദ്രസകളോടുകൂടി 10,000 അത് 1 മുതൽ നമ്പറിട്ട് പോകുന്നതാണ്. അങ്ങനെ 10,000 മദ്രസകൾക്ക് ഒരു സ്വകാര്യ ഏജൻസി ഇവിടെ എന്ത് ചെയ്യണ് നേതൃത്വം നൽകണ്. ഇതാണ് അപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ആത്മീയ മേഖലയിലും അതുപോലെ തന്നെ വാണിജ്യ മേഖലയിലും വ്യവസായ എന്ത് മേഖലകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ഈ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്കുള്ളതായ പങ്ക് അത് വളരെ വലുതാണ്. ആ മേഖലയിലൊക്കെ വലിയ പങ്കാണ് മുസ്ലിങ്ങൾ വഹിച്ചിട്ടുള്ളത്. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കുകയും ഈ രാജ്യത്തെ ബഹുമാനിക്കുകയും ഈ രാജ്യത്തിലെ പൗരന്മാരായി കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. പിന്നെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ അവരത് മുസ്ലിങ്ങളാവട്ടെ അല്ലാത്തവരാവട്ടെ, നമുക്ക് മുസ്ലിങ്ങൾക്ക് അല്ലാത്തവർക്ക് പൗരത്വം കൊടുക്കാൻ പാടില്ല എന്നല്ല നമ്മൾ പറയണത്, എല്ലാവർക്കും കൊടുക്കണം. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ വന്നത് എന്തുകൊണ്ട്? അവർ ഈ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് വന്നതാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ ഇവിടെ വന്നത് എന്തുകൊണ്ടാണ്? അവർ ഈ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് വന്നതാണ്. ആ സ്നേഹിച്ചുകൊണ്ട് ഈ രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ട് വന്ന ആളുകളെ ചവിട്ടിപ്പുറത്താക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നടക്കൂല എന്നാണ് ഇവിടുത്തെ ഭരണകൂടത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന് ലോകത്തൊട്ടാകെ ഇതിനെതിരെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഐക്യരാഷ്ട്രസഭ പ്രതിഷേധിച്ചു, ലോകത്തുള്ള പല സംഘടനകളും പ്രതിഷേധിച്ചു. ഇതാ ഇന്ന് AICCന്റെ വലിയ റാലി നടന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ പ്രതിഷേധ റാലി അവിടെ ഡൽഹിയിൽ വെച്ചുകൊണ്ട്. അതുകൊണ്ടാണ് പല MPമാരൊക്കെ പലരും നമ്മളോട് ഇവിടെ പങ്കെടുക്കാമെന്ന് പറഞ്ഞതാണ്. പല ആളുകളും പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. അങ്ങനെ ഈ കേരള ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിലായി കൊണ്ടിട്ട് പല യൂണിവേഴ്സിറ്റികളിലും മറ്റുമൊക്കെ വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഗവൺമെൻറ് മനസ്സിലാക്കാം. ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് നമുക്ക് പറയാനുള്ളത്, ഇതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങളല്ലാത്തതായ ഇന്നാട്ടിലുള്ളതായ നല്ലവരായ ജനങ്ങൾ, ഇവിടെ മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇവിടെ മതസൗഹാർദ്ദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇവിടെ ഇതുവരെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന ഈ മതസൗഹാർദ്ദം അതൊക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതായ സർവ്വ ആളുകളും ഈ നിയമത്തിനെതിരാണ്. എല്ലാവരും ഈ നിയമത്തിനെതിരാണ്. അതുകൊണ്ട് ഈ നിയമം നിയമമായി വന്നിട്ടുണ്ടെങ്കിലും അത് വേഗത്തിൽ നടപ്പാക്കാമെന്നുള്ളതായ ഒരു വ്യാമോഹം അത് ഗവൺമെൻറ്റിന് വേണ്ട. ഒരു കാലത്തും അത് ഈ മുസ്ലിം സമുദായം എന്നല്ല, ഇവിടെ ഇതിനെ എതിർക്കുന്നതായ ഒരു വലിയ ഒരു വ്യൂഹം, വലിയൊരു ജനസമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഗവൺമെൻറ് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അത്ര എളുപ്പമാണെന്ന് മനസ്സിലാക്കണ്ട. ഒരു കൂട്ടം ആളുകളെ വേഗം ചവിട്ടി പുറത്താക്കി ഇവിടെ എന്തെങ്കിലും മറ്റു ചില അവരുദ്ദേശിക്കുന്നതായ ചില അജണ്ടകൾ അത് നടപ്പാക്കാൻ സാധിക്കും എന്നുള്ളത് ആരും മനസ്സിലാക്കണ്ട. അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാണ് അവരോട് നമുക്ക് പറയാനുള്ളത്. നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവർ പല നമ്മൾ ഈ വിഷയവുമായും കൊണ്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടുത്തെ ഇതിനോട് യോജിക്കുന്നതായ ഈ ഒരു ആശയത്തിനോട് യോജിക്കുന്നതായ സർവ കക്ഷികൾ, അത് രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും മറ്റുള്ളതായ എല്ലാവരെയും കൂട്ടിക്കൊണ്ടിട്ട് ഒരേ ശബ്ദത്തോടുകൂടി ഇതിനെതിരെ പ്രതികരിക്കണം എന്നുള്ള ഉദ്ദേശക്കാരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. മാത്രമല്ല ഇതിനെ ഈ ഒരു നിയമ ഈ മുസ്ലിങ്ങൾക്കുള്ള ഈ സംരക്ഷണം ഇവിടെ നിലനിർത്താൻ വേണ്ടി ഏതൊരറ്റം വരെ പോകാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമ തയ്യാറാണ്. നമ്മളെ ആളുകളെ പല നിൽക്കും പേടിപ്പിച്ചുകൊണ്ടിട്ട് പല വീട്ടിലും ചെന്ന് നോക്കിയാൽ ഇന്നലെ ഒരാൾ പറഞ്ഞു, അയാൾ രാത്രി ഇങ്ങനെ എണീച്ചിട്ട് അയാളെ ഭാര്യ ഇങ്ങനെ കുട്ടിനെ ചുമ്മിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്താ ചുമ്മിക്കണെന്ന് പറഞ്ഞാൽ ആരോ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കണം, ഇനി ഇവിടുന്ന് പിന്നെ അടിച്ച് പുറത്താക്കിയാൽ ഇനി കുട്ടീനൊന്നും കാണാൻ കഴിയൂല, കുട്ടികളൊക്കെ വേറെ സ്ഥലത്ത്, നിങ്ങൾ ഉമ്മാര് വേറെ സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. ഈ കാണുന്നതായ ജനലക്ഷങ്ങളുണ്ടല്ലോ, ഈ കാണുന്ന ജനലക്ഷങ്ങൾക്കുള്ളതായ നെഞ്ചത്തിൽ കൂടി മാത്രമേ അങ്ങനത്തെ ഒരു ബില്ല് നിയമം ഇവിടെ പാസ്സാക്കണമെങ്കിൽ അത് നടപ്പ് വരുത്താൻ ഗവൺമെൻറ് സാധിക്കുള്ളൂ. ഇവരൊക്കെ നമ്മൾ എന്തെങ്കിലും നിൽക്കുള്ളതായ ജനാധിപത്യപരമായ നിൽക്കുള്ളതായ സമീപനം, ഈ സമുദായത്തിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതായ ഇവിടുത്തെ മറ്റുള്ളതായ സംഘടനകൾ, അത് രാഷ്ട്രീയ സംഘടനകളാണെങ്കിൽ മറ്റുള്ള മതസംഘടനകളാണ്, ഒന്നിച്ച് നിന്നും കൊണ്ടിട്ട് ഇതിനെതിരെ പൊരുതും, ഇതിനെതിരെ പോരാടും, നിയമപരമായിട്ട് ഇതിനെ ചോദ്യം ചെയ്യാൻ
ഇപ്പം മുസ്ലിം ലീഗ് കോടതിയിൽ ഇതിനെ സംബന്ധിച്ച് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇന്നലെ പിന്നെ കോൺഗ്രസ്സുകാർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല രാഷ്ട്രീയക്കാരും ആ കേസ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്ത് ഉലമയും കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു നിലക്കും നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം ഉണ്ടല്ലോ, ആ പ്രഖ്യാപനം മാത്രം മതി നമുക്ക്. ഇവിടെ അടിച്ചമർത്തപ്പെടുന്നവർ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന സംശയിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമാവുന്നതായ ഒരു അനുഗ്രഹം അള്ളാഹു അവർക്ക് ചെയ്തു കൊടുക്കുന്ന, ഏത് അടിച്ചമർത്തപ്പെട്ട വിഭാഗം നോക്ക്, ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ആരടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ പ്രത്യേകമാവുന്നതായ ഒരു ഊർജത്തോടു കൂടി പിന്നെ അവർ വരികയാണ്. വനജഅലുഹുമുൽ വാരിസീൻ, വനജഅലുഹും അയ്മ, അവരെ നമ്മൾ നേതാക്കന്മാരാക്കി തീർക്കുന്നാണ് പറയുന്നത്. വനജഅലുഹുമുൽ വാരിസീൻ, അവരായിരിക്കും പിന്നീട് ഈ ഭൂമിയുടെ യഥാർത്ഥ അവർ, ഈ നേതൃത്വത്തിനും മറ്റുമൊക്കെ അവരായിരിക്കും അതിനെ അനന്തരമായിടിക്കുന്നവർ. അടിച്ചമർത്തപ്പെട്ട ഒരടിച്ചമർത്തിയതുകൊണ്ട് ഒരു സമൂഹത്തിനെയും ഒരു സമൂഹത്തിനും ഇവിടെ ഇല്ലാതെയാക്കാൻ കഴിയില്ല. അടിച്ചമർത്തിയാൽ പതിമടങ്ങ് ശക്തിയോടുകൂടി അത് വളർന്നു വരികയായിരിക്കും ഉണ്ടാവുക. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഈ സമുദായത്തിനെ അടിച്ചമർത്താൻ വേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു കാലത്തും അത് നടക്കുന്നതല്ല. അത് നടക്കാൻ ഇവിടുത്തെ സംഘടനകൾ അനുവദിക്കൂല, ഇവിടുത്തെ മതസംഘടനകൾ അനുവദിക്കൂല, ഇവിടുത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതായ രാഷ്ട്രീയ പാർട്ടികൾ അനുവദിക്കൂല. ഇതിൻ്റെ മുന്നിൽ നിന്നും കൊണ്ട് ഇതിന് വേണ്ടതായ എല്ലാ നിലക്കുള്ളതായ ശക്തി പകരാനും സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്നും മുന്നിലുണ്ടാവും എന്നുള്ള കാര്യം ഉണർത്തുകയാണ്. അപ്പോൾ ഏതായാലും പിന്നെ അടുത്ത് ഇവിടെ നടക്കാൻ പോകുന്ന നമ്മളെ സമസ്ത കേരള ജമീയത്തുൽ മുഅല്ലിമീൻ്റെ സമ്മേളനം അടുത്ത് നടക്കുകയാണ്. ഈ മാസം 27, 28, 29 തീയതികൾ. അതിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ചെറിയ മഴയുണ്ട്, മഹാന്മാരാവുന്ന പല നേതാക്കന്മാരും ഒരു വാക്കോ രണ്ട് വാക്കോ പറയണം. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ഇത്രയും പറഞ്ഞുകൊണ്ടിട്ട് ഈ മഹത്താവുന്നതായ സമ്മേളനത്തിൽ നിന്ന് നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളാവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, തഖ്വുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. തഖ്വുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ നിലക്കുള്ള വിജയം ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടുത്തെ പാരമ്പര്യം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ. അപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ പാരമ്പര്യം ഇവിടെ നിലനിൽക്കണം, ഇവിടുത്തെ ജനാധിപത്യ സ്വഭാവം ഇവിടെ നിലനിൽക്കണം, ഇവിടെ ഉണ്ടായിരുന്ന ഈ മതസൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണം. അല്ലാത്ത പക്ഷം ഈ വില്ലി നിയമം, ആ നിയമം ഇവിടെ നടപ്പിൽ വരുത്തിയാൽ ഇവിടെ മതദുർവീകരണമാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് ഗവൺമെൻറ്റും അതിനോട് ബന്ധപ്പെട്ട മറ്റുള്ള ആളുകളൊക്കെ മനസ്സിലാക്കണം. എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉപസമരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.